പങ്കാളിത്തമാണ് കൊച്ചി മുസിറിസ് ബിനാലയുടെ പ്രധാന വിജയഘടകം. പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ബിനാലയെ കലാകാരന്മാരുടെ പ്രിയ സങ്കേതമാക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള കലാസ്വാദകരുടെ കാലണ്ടറിൽ കൊച്ചി ബിനാലയെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. സ്റ്റുഡൻസ് ബിനാലെ ആറ് യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സിലുള്ള എക്സ്പീരിയൻസ്ഡ് ക്യൂറേറ്റേഴ്സിനെ ഈ വർഷം നമ്മൾ വെച്ചിട്ട് ഉള്ള പ്രൊജക്റ്റാണ്. അത് മട്ടാഞ്ചേരി ഭാഗത്തായിട്ടാണ് ഈ ബിനാലെ നടക്കുന്നത്. സ്റ്റുഡൻസ് ബിനാലെ, സ്റ്റുഡൻസ് ബിനാലെ എന്ന് പറയുമ്പോൾ ഫൈൻ ആർട്സ് പഠിക്കുന്ന കുട്ടികളുടെ ഓൾ ഓവർ ഇന്ത്യ ആസ് വെൽ ആസ് ദിസ് ഇയർ വി ഇൻക്ലൂഡഡ് സാർക്ക് കൺട്രി പാർട്ടിസിപ്പേഷൻ. Biennale is an exhibitory platform and it runs parallel to the main Biennale, that is the Kochi Biennale. It runs throughout the same duration, the same 109 days. It's just like the main Biennale, but it comprises of artwork that is done by students from art colleges all around the country and neighboring countries. This particular edition, so this is the 2018 to 2019, it's our third edition. So we have included artwork from other SAARC countries as well. So in the exhibits you will see work from students from Pakistan, from Nepal, from Bhutan, from Sri Lanka as well. ബിനാലെ 6 മണിക്ക് അവസാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവലിയനിലാണ് ബാക്കി പരിപാടികൾ നടക്കുന്നത്. പവലിയനിൽ സാധാരണയായിട്ട് നമുക്ക് മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഉണ്ടാവും, സിനിമകളുണ്ടാവും, ടോക്ക് ഷോസ് ഉണ്ടാവും. അതല്ലാതെ നമുക്ക് പകൽ സമയങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ പവലിയനിൽ വന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പോപ്പ് അപ്പ് പവലിയൻ എന്നാണ് ആ പരിപാടിയുടെ പേര്. കൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലെ ഈ കൊച്ചിയിലെ എല്ലാ തരത്തിലുള്ള യു ടേക്ക് ബിസിനസ് പീപ്പിൾ, യു ടേക്ക് ഹോം സ്റ്റേ, ഹോട്ടലിയേഴ്സ്, റിക്ഷാസ്, ടാക്സീസ്, ലോക്കൽ പബ്ലിക്, ദി ആർ പ്രൗഡ് ഓഫ് ദിസ് ബിനാലെ. ആൻഡ് കൊച്ചി ബിലീവ്സ്, കൊച്ചി കോർപ്പറേഷൻ ഓൾസോ ബിലീവ്സ് ഇത് ഒരു ബിനാലെ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിനും കലയ്ക്കും ചിന്തയ്ക്കും ബോധത്തിനും വിശാലതയും സൂക്ഷ്മതയുമുള്ള ജനതയായി മലയാളിയെ ഈ നവകാലത്ത് മാറ്റുന്നതിൽ മറ്റെന്തിലും എന്ന പോലെ കലയിലും പകരം വെക്കാനില്ലാത്ത സങ്കേതമായി കേരളത്തെ മാറ്റുന്നതിൽ ബിനാലെ സ്വയം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഈ സീസൺ അവസാനിക്കുമ്പോൾ അന്യതയിൽ നിന്ന് അന്യോന്യതയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്.